ഹലോ ഗായ്സ്, വാട്ട് ഇസ് അപ്പ്, വെൽക്കം ബാക്ക്, എല്ലാവർക്കും ഫിഫ പ്ലേയിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ഗെയിമാണ്. ആക്ച്വലി ഗെയിം ഇറങ്ങിയിട്ട് കുറച്ച് നാളായി, പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഗെയിമിൻ്റെ പേരാണെങ്കിൽ ട്രക്ക് ആൻഡ് ലോജിസ്റ്റിക്. ഇതിൽ നമുക്ക് സിംഗിൾ പ്ലെയർ ഉണ്ട്, മൾട്ടിപ്ലെയർ ഉണ്ട്. ആൻഡ് നമ്മൾ ഓടിക്കാൻ പോകുന്ന വണ്ടികൾ വാൻ, പിക്കപ്പ്, ജീപ്പ് ആൻഡ് സം കാർസ്, മസിൽ കാർസ്, അല്ലാതെ റേഞ്ച് റോവേഴ്സ്, അങ്ങനത്തെ കാർസ് ഓൾസോ. അത് കൂടാതെ സോ പിന്നെ ഉള്ളത് ഫോക്ക് ലിഫ്റ്റും ജെ സി ബിയും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഓടിക്കേണ്ടി വരും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ലോഡ് അൺലോഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, എനിക്ക് അധികം ആയിട്ടില്ല. സോ ഇതിൽ കുറച്ച് കാഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വണ്ടികളൊക്കെ പർച്ചേസ് ചെയ്താൽ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും. കറൻറ്റ് ഉണ്ടെങ്കിൽ രണ്ട് വണ്ടികളുണ്ട്, ഒന്ന് പിക്കപ്പ് ഉണ്ട്, ഒരു വാൻ ഉണ്ട്. സോ കറൻറ്റ് ആൻഡ് നെക്സ്റ്റ് ഞാൻ കുറച്ച് ഗ്രൈൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടൊരു ട്രക്കും കൂടി ഒന്ന് സ്വന്താക്കിയാൽ കൊള്ളാമെന്നുണ്ട്. സോ ഗെയിം അത്രയും ലൈക്ക് വലിയ സിം ടൈപ്പ് ഗെയിമൊന്നും അല്ല. സോ യാ, നമുക്ക് എന്തായാലും ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇന്നത്തെ ഫസ്റ്റ് ജോബ് നമുക്ക് എന്താണ്, നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ദെൻ. സോ നമ്മൾ ഇപ്പം സിംഗിൾ പ്ലെയറിലാണ്, മൾട്ടിപ്ലെയറിൽ ഇപ്പം കയറുന്നില്ല. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലെയർ കയറിയാൽ മതി, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കറൻറ്റ് ഉള്ള രണ്ട് വണ്ടിയാവും, ഒന്ന് നമ്മുടെ ഇതിൽ ഒന്നും ലൈസൻസ്ഡ് വണ്ടി അല്ലാത്തതുകൊണ്ട് പ്രോപ്പർ നെയിമൊന്നും കാണത്തില്ല. ഓക്കെ, ബട്ട് നമുക്ക് അല്ലാതെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എൻ്റെ ഒരു ഫോർഡിൻ്റെ 150 കിടപ്പുണ്ട്, F-150, പിന്നെ അത് കൂടാതെ ഒരു മിനി വാൻ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് വോൾക്സ്വാഗൻ്റെ വണ്ടിയാന്ന് തോന്നുന്നു, ഉറപ്പില്ല. പക്ഷേ ഈ രണ്ട് വണ്ടികളാണ് എൻ്റെ കറൻറ്റ് ഉള്ളത്. പിന്നെ എനിക്ക് ആക്ച്വലി ഈ ഒരു ട്രക്ക് എടുത്താൽ കൊള്ളാമെന്നുണ്ട്, സ്കാനിയ എന്ന് പറഞ്ഞാൽ ട്രക്ക് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. റിഗ്ഡ് വൺ ആൻഡ് ഇതുപോലെ ഇതാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി വലിയ ലോഡൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളാണ്. പിന്നെ അതൊരു വെഹിക്കിളിനകത്ത് കുറച്ച് വലിയ ഇതുണ്ടല്ലോ, മോൺസ്റ്റർ ട്രക്സ് അതുപോലത്തെ കുറെ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം നല്ല പൈസയാവും, കറണ്ട്ലി 25,000 ഉള്ളൂ എൻ്റെ കയ്യിൽ. ഓക്കെ, സോ കാർസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈക്ക് ഓഡിയുടെ ഓഡി കിടപ്പുണ്ട്, പിന്നെ വോൾക്സ്വാഗൻ കിടപ്പുണ്ട്, റേഞ്ച് റോവർ കിടപ്പുണ്ട്, മസ്താങ് ഉണ്ട്. ഈ മൂന്ന് വണ്ടികളുണ്ട്. പിക്കപ്പിനകത്ത് രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് നമ്മുടെ GMC-യും ഫോർഡ് 150-ഉം. വാനിനകത്ത് വോൾക്സ്വാഗൻ്റെ ഒരു വാൻ ഉണ്ട്, പിന്നെ ഈ വണ്ടി ഏതാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. വേറെ വാൻസ് ഉണ്ട്, കുറച്ചുകൂടി വലിപ്പം ഉള്ളത്, ഡിഫറെൻറ്റ് കമ്പനീസ്, ആയിട്ടോ വലിയ ഐഡിയ ഒന്നും ഇല്ല. സൈഡ് വാൻ, ആരാണോ അങ്ങനെയാണ് നെയിം പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്ക് റിയൽ ലൈഫിൽ. ബൈ വൈസ്, സോ ഇത്ര വണ്ടികളാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഓക്കെ, യാ, സോ നമുക്ക് ഫസ്റ്റ് ജോബ് എടുക്കാൻ പോകേണ്ടത് എവിടെയാണെന്ന് നോക്കണം. നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് ലോഡ് എങ്ങനത്തെ വർക്കാണോ അതനുസരിച്ച് നമുക്ക് വണ്ടി സ്വിച്ച് ചെയ്യാം. ഓക്കെ, കറൻലി ഞാൻ ഓടിക്കുന്നതിൻ്റെ F-150 ആണ് പിക്കപ്പ് വണ്ടി. ഓക്കെ, ഇവിടെ ഇപ്പം ടൈം രാത്രി എന്തോ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് പെട്രോൾ അടിച്ചതിന് ശേഷം, ഫുൾ പെട്രോൾ ആക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഓൾറെഡി പെട്രോൾ ഉണ്ട്, നല്ല ഫുൾ അടിച്ചേക്കാം, നമ്മുടെ സ്വന്തം വണ്ടി ആയതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇവിടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ കൺസ്ട്രക്ഷൻ സൈറ്റാണ്. ആ സൈറ്റിൽ പോയതിന് ശേഷം നമുക്ക് അവിടെ എന്താണ് അവർക്ക് സപ്ലൈ വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോയി ചോദിച്ചതിന് ശേഷം നമുക്ക് അവർക്ക് സാധനം ലോഡുമായിട്ട് അങ്ങോട്ട് പോകാം. എങ്ങോട്ടോ ഏത് വേറെ സൈറ്റിലേക്കാണോ അത് ഇറക്കുന്നത്, അതോ വേറെ സൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണോ, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എനിവേസ് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കായിരുന്നു. ഇൻസൈഡ് വ്യൂ. ഓക്കെ, വൈപ്പറൊക്കെ ഓടുന്നതാണ്. സോ ഇതിൽ ഹാൻഡ് കാര്യങ്ങളൊന്നും ഇല്ല, സ്റ്റിയറിംഗ് വീലില്ല. സാധാരണ നമ്മൾ സിം റേസിങ്ങിലൊക്കെ കാണുമ്പോൾ, സിം ഗെയിംസിലൊക്കെ കാണുമ്പോൾ ഒക്കെ ഹാൻഡ് അനിമേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇതിൽ അതൊന്നും ഇല്ല. ആ ഒരു കുറവ് എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളൂ. ഇഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫുൾ ടാങ്ക് ഒന്ന് അടിക്കാം, ഫുൾ ആയിട്ടുണ്ട് ഇവിടെ, കുറച്ച് അടിക്കാനുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എനിവേസ് തൊട്ടടുത്തൊരു സൈറ്റ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ജസ്റ്റ് കൺസ്ട്രക്ഷൻ സൈറ്റാണ്, അവിടെ വർക്ക് ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ചെന്നിട്ടെ നമുക്ക് എന്താണ് വർക്കുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ചോദിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം വർക്ക്. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സൈറ്റാണ് നമ്മുടെ. ഇതിനൊക്കെയുള്ള എൻട്രൻസ് നമുക്ക് നോക്കണം എവിടെയാണെന്ന്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിൽ പോകണമെന്ന് തോന്നുന്നു. ഇവിടെ ലെഫ്റ്റ്, ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. ഞാൻ പോയി ഇവിടുത്തെ PM-നെ ഒന്ന് കണ്ടിട്ട് വരാം, പ്രൊജക്ട് മാനേജറിന്. ആൻഡ് നോക്കട്ടെ എന്താണ് വർക്കുള്ളത്. നമുക്ക് കുറച്ച് വർക്ക്സ് ഉണ്ട്, നമുക്ക് പറ്റും, നമുക്ക് ഇഷ്ടമുള്ള വർക്കൊക്കെ ഇതിലെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ക്യാഷ് കിട്ടുന്നതുണ്ട്, പക്ഷേ കൂടുതൽ ക്യാഷ് എടുക്കുന്നതാണെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് ഡിസ്റ്റൻസ് കൂടും. സോ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഫസ്റ്റ് ജോബ് ആയതുകൊണ്ട് ഞാനൊരു അത്യാവശ്യം വലിയ ലോങ് അല്ലാത്ത എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി എന്ന് പറയുമ്പോൾ ഒരു ഫോക്ക് ലിഫ്റ്റ് പോലത്തെ വണ്ടിയാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്, വേറെ വേറെ സൈഡിലേക്ക് കൊണ്ട് കൊടുക്കാനുള്ള പ്ലാനാണ്. ഓക്കെ, സാധനം നമുക്ക് ഒരു പോരൽ പുല്ല് ഏൽപ്പിക്കാതെ വേണം ആ സൈറ്റിൽ ഏൽപ്പിക്കാം. പിന്നെ കുറച്ച് ഹൈറ്റ് ഒന്ന് പൊക്കിക്കാം, അല്ലെങ്കിൽ പാർക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് പണിയാം.
ഓക്കെ. ഇനി ഈ സാധനം നമ്മുടെ വണ്ടിയിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഓക്കെ, നോക്കേ. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് റോഡിലേക്ക് ഒന്ന് ഇറങ്ങാം, എന്നിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റും എത്ര പോകേണ്ടത്. 4.1 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടെ നിന്നുള്ള ട്രാവൽ ഡിസ്റ്റൻസ്. ഒന്ന് എക്സിറ്റ് ഇതിൻ്റെ സ്ട്രൈറ്റ് ആണോ? അല്ലല്ലോ, വന്നേ ആണോ? ഇത് വേറെ റൂട്ടാന്ന് തോന്നുന്നു. നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുക്കാനുള്ളത്. സമയത്തിന് എത്തിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്, ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. സോ ഇവിടെ നമ്മൾ ഹൈവേയിലേക്ക് കയറുവാണ്. ഹൈവേയിലേക്ക് കയറുമ്പോൾ തന്നെ സ്പീഡ് ലിമിറ്റൊക്കെ മാറും കേട്ടോ. സോ ഇതിൽ നമുക്ക് നമ്മുടെ മാപ്പിലൊന്നും എഴുതി കാണിക്കത്തില്ല എത്ര സ്പീഡാണ്. നമുക്ക് സൈൻ ബോർഡ് നോക്കി മനസ്സിലാക്കേണ്ടി വരും. ഇവിടെ 100 വരെ ഓടിക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് സൂപ്പറായിട്ട് ഓടിച്ച് പോകാൻ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടംപോലെ ജോബ്സ് ഉണ്ട്, ലൈക്ക് കൺസ്ട്രക്ഷൻ മാത്രമല്ല വേറെ പല ടൈപ്പ് ഉള്ള ജോബ്സ് ഒന്നും നമുക്ക് ഇവിടെ അവൈലബിൾ ആവും. ഷിപ്പാണോ പോകുന്നത്? ഓ കൊള്ളാലോ. ഓ വെയിറ്റ് 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 വെയിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുമായിരുന്നു, ഇതിൽ ലൈക്ക് കൺസ്ട്രക്ഷൻ മാത്രമല്ല പല ടൈപ്പ് ഉള്ള ജോബ്സ് ഉണ്ട്. വണ്ടികൾ നമുക്ക് കൊണ്ടുപോയി ഡെലിവറി ചെയ്യാം, വുഡ്സ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, കുറേ ഐറ്റംസ് ഉണ്ട്. ലൈക്ക് ഞാൻ അധികം അൺലോക്ക് ആയിട്ടില്ല, കുറച്ച് അൺലോക്ക് ആയിട്ടുണ്ട്. ഞാൻ ലൈക്ക് കുറച്ച് ദിവസമായിട്ട് ഇത് കളിക്കുന്നുണ്ട്. ലൈക്ക് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയാലേ നമുക്ക് വണ്ടികളൊക്കെ മേടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ 2 വണ്ടികൾ സ്വന്തമാക്കിയിട്ടുണ്ട്. എനിക്ക് മെയിൻ ഇനി ട്രക്കൊന്ന് സ്വന്തമാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതാകുമ്പോഴേ എനിക്ക് വണ്ടികൾ ഡെലിവറി ചെയ്യാനുള്ള ജോബൊക്കെ ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടി നൈസാണ്. ഇവിടെ സ്പീഡ് ലിമിറ്റ് എത്ര? 100 ആണോ? 100 ആയിരിക്കും, കാരണം ഹൈവേ ആയതുകൊണ്ടേ 100 ആവാനാണ് ചാൻസ്. സോ ഇതിൽ പ്ലെയേഴ്സൊക്കെ ഉണ്ട്, ഓൺലൈൻ പ്ലെയേഴ്സൊക്കെ ഉണ്ട്. അവർ ഇത് PC-യിലും അവൈലബിൾ, സ്റ്റീമിലും അവൈലബിൾ ആണ്. സ്റ്റീമിൽ ഐ തിങ്ക് ചെറിയ പ്രൈസ് അങ്ങോട്ടേ ഉള്ളൂ ഗെയിം. പക്ഷേ ഞാൻ ആദ്യം കോൺസോളിൽ കണ്ടു, അല്ലെങ്കിൽ ഞാൻ പോയി സ്റ്റീമിൽ മേടിച്ചു. കാരണം സ്റ്റീമിൽ മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഗ്രാഫിക്സ് കുറച്ചുകൂടി നൈസ് ആയിരിക്കും. അതിൻ്റെ അതിൽ പ്ലെയർ ബേസും കൂടുതലാണ്. കോൺസോളിലൊക്കെ വളരെ കുറവാണ്. ഇപ്പം മൾട്ടിപ്ലെയർ കളിക്കുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് വളരെ ചുരുക്കമാണ്. ഒരു സെർവറിൽ 3-4 പേരെ കണ്ട് കളിക്കുന്നുള്ളൂ. അതുകൊണ്ട് അധികം ആൾ പ്ലെയർ ബേസ് ഒന്നും ഇല്ല, കുറവാണ്. ഗെയിം അത്ര ഇതായിട്ടില്ല, വളർന്നു വരാൻ ഇച്ചിരി ടൈം എടുക്കും കുറച്ചുകൂടി. ബട്ട് സിം ഗെയിമിങ് ഇഷ്ടമുള്ളവർക്ക് ലൈക്ക് ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു ഗെയിമാണിത്. ലൈക്ക് വലിയ ഹാർഡ് കോർ ഇതൊന്നും ഇല്ല. നമ്മൾ ട്രക്ക് ഹീറോ ട്രക്ക് സമ്മിലിറ്റർ കളിക്കുന്ന പോലെ അത്രയ്ക്ക് ഇത് ഹാർഡൊന്നും അല്ല. ഇത് ആയിട്ട് മല കയറുവാണ്, അതുകൊണ്ട് വണ്ടിയിലേക്ക് വലിക്കുന്നില്ല, കുറച്ച് ഇതാണ്. ഞാൻ എൻ്റെ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ F-150 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ വർക്കിന് വേണ്ടി ഞാൻ എൻ്റെ വാനായി കൊണ്ടുവരാറ്. വാനാകുമ്പോൾ കുറച്ചുകൂടി നൈസാണ്. ഓൾമോസ്റ്റ് നമ്മുടെ എത്തി ബോയ്സ്. ഇവിടെ ആയിരുന്നു നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള ഈ സാധനം. നമുക്കിവിടെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചെയ്തിട്ട് വേറെ സൈറ്റിലേക്കാണെങ്കിൽ അവിടെയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ട്രാവൽ ചെയ്ത് ഇവിടെ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് വർക്ക് എടുക്കാം. ഓക്കെ. സോ അപ്പോഴത്തെ തന്നെ പാർക്കിങ്ങാണ് ഉള്ളത്. ആൻഡ് അങ്ങോട്ട് പോകാനുള്ള വഴി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ വണ്ടി പാർക്കിങ്ങിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. നമ്മൾ കറക്റ്റ് പാർക്ക് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ജസ്റ്റ് അവർ മാർക്ക് ചെയ്ത ലൊക്കേഷൻ കൊണ്ടിട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ജോബ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ എല്ലാം തി. സോ നമുക്ക് ഡാമേജ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതൊക്കെ കൊണ്ടുവരുന്ന നമ്മൾ ഡെലിവറി ചെയ്ത സാധനം ഡാമേജ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറെ വരെ മേടിക്കുന്ന എൻ്റെ സംശയം. നമുക്ക് ഇവിടെ നിന്ന് പോകാം, അടുത്ത ജോബ് നമുക്ക് നോക്കാമായിരുന്നു. തൊട്ടപ്പുറത്ത് കാണുന്ന കാരവാനാണ് നമുക്ക് എടുക്കാനുള്ളത്. ഈ സാധനം എടുക്കാനുള്ളത് ഓ
ഗ്ലാസ് എടുക്കുക. ഓക്കെ, നമുക്ക് ഇതുമായിട്ട് കുറച്ച് പോകണ്ടോ? 6 kilometers ആണ് ഇന്നത്തെ ഇത്. നമ്മൾ കഴിഞ്ഞ ജോബ് ചെയ്തത് 4 something ഉള്ളായിരുന്നു, പക്ഷേ ഇപ്പം ചെയ്യുന്നത് കുറച്ചുകൂടി കൂടുതലാണ്. സോ പിന്നെ ഗെയിമിൽ ഞാൻ ശ്രദ്ധിച്ച ചിലപ്പോൾ ഒക്കെ ഭയങ്കര ബഗ്ഗാണ്, ഈ മാപ്പൊന്നും കറക്റ്റ് കാണിക്കത്തില്ല ചില സമയത്ത്. കണ്ടോ, ഇപ്പോൾ സെറ്റായി. നേരത്തെ ഇടയ്ക്ക് പോയായിരുന്നത്, നമുക്കൊരു ഐഡിയയും കിട്ടത്തില്ല എങ്ങോട്ടാണ് പോകേണ്ടി എന്നുള്ളത്. അപ്പോൾ ഇതിലും പെട്രോൾ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഫുള്ളാണ്. പിന്നെ നമുക്കിതിൽ ടൈമൊക്കെ മാറ്റാം, ഡേ നൈറ്റ് ഒക്കെ പെട്ടെന്ന് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. ഡേ നൈറ്റ് ആക്കണോ, ആ ടൈം എത്ര വേഗത്തിൽ പോകണം, വേണമെങ്കിൽ നമുക്ക് ആക്യുറസ് ആക്കി ആക്യുറേറ്റ് ആക്കാൻ പറ്റും. നമുക്ക് റിയൽ ലൈഫിലുള്ള ടൈം എങ്ങനെയാണോ അതൊക്കെ അതുപോലെ ആക്കാൻ പറ്റും. ഓക്കെ, നൈസാണ്. റെഡ് ലൈറ്റിൽ ഇട്ടില്ലെങ്കിൽ പെനാൾട്ടി ഉണ്ടോ? അതൊക്കെ യൂറോ ട്രക്കിലുണ്ട്, ഞാൻ കളിച്ചപ്പോൾ യൂറോ ട്രക്കിലുണ്ട്. അത് യൂറോ ട്രക്കിൻ്റെ വീഡിയോ കൂടി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അത് ലൈക്ക് എനിക്ക് സംശയം, ലൈക്ക് അത് പുള്ളി ലെങ്തായിട്ട് വേണോ അതോ ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്യണോ എന്നുള്ള. അവർ ഗെയിം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തത് നൈസായിരുന്നു. ഗ്രാഫിക്സ് വൈസ് ആണെങ്കിലും കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നൈസായിരുന്നു. ടെക്സ്റ്റർസ് കുറച്ചുകൂടി ഇത് വരാറുണ്ട് കേട്ടോ ഇതിൽ, അതേ ഉള്ളു എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചില ഏരിയ ഉണ്ട് ലൈക്ക് നമുക്കറിയാൻ പറ്റും റോഡും ഗ്രൗണ്ടും തമ്മിൽ ടച്ച് ആയിട്ടില്ല ടെക്സ്റ്റേഴ്സൊക്കെ പോലെ. പിന്നെ മിറർ നിങ്ങൾ കാണുമ്പോഴേ ചില സമയത്ത് അത് കട്ടാവും ആ ഏരിയ, ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ മിററിങ് ഒബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ പകുതി കട്ടായിട്ടാണ് വരുന്നത്. ഓട്ടോ റിപ്പയർ ഏരിയ നമുക്ക് വേണമെങ്കിൽ വണ്ടി നമ്മുടെ നന്നാക്കാം കേട്ടോ. അത് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഞാൻ ഈ ഓടിക്കുന്ന ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും പോയി തട്ടും, അത് നമുക്ക് നന്നാക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ 50 സ്പീഡ് ലിമിറ്റ്, കുറച്ചേക്കാം. ഇവിടുത്തെ ഫൈനൊന്നും മേടിച്ച് കൂട്ടേണ്ട ആവശ്യം. ഇതിലൊക്കെ ഒന്നും ഡാമേജ് ആയി കാണത്തില്ലെന്ന് നോക്കാം, നമുക്ക് നോക്കാം. അതൊക്കെ ലാസ്റ്റ് കംപ്ലീഷനിൽ എഴുതി കാണിക്കും. ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് ഇടിച്ചായിരുന്നു, ഫ്രണ്ടിൽ എന്തോ റോഡ് ബ്ലോക്ക് ആയിരിക്കുകയാണല്ലോ, അങ്ങനെ പോകാൻ പറ്റത്തില്ലേ. എവിടെ നിന്ന് റൈറ്റ് എടുക്കാം, കറങ്ങി പോകേണ്ടി വരും. അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ടേ അതിൽ പോകാൻ പറ്റത്തില്ല. അവിടെ ഇതിൻ്റെ അകത്താണ് സിഗ്നൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ആരെങ്കിലും നിർത്തുവാണെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്യാമെന്ന് ഈസി ആയിട്ട്. സിമ്പിളാ, ജസ്റ്റ് ഇവിടെ കൊണ്ടങ്ങ് ഇട്ടാൽ മതി പാർക്ക്. ഓക്കെ, സോ ഡാമേജ് വന്നിട്ടുണ്ട്, 0% ഓ ലൈക്ക് യാ 1 XP ഡാമേജ് ആയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഡാമേജ് ചെയ്തിട്ടുണ്ട്. സി ഓക്കെ, അതവിടെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇറങ്ങുന്നതിന് മുമ്പേ ഇതിൽ മിക്കവാറും നമുക്ക് ഈ കുറച്ച് ബോക്സസ് ഒക്കെ എടുത്ത് നമുക്ക് നമ്മുടെ വണ്ടിയിൽ കയറ്റിയിട്ട് ഈ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടിറക്കണം. അയ്യോ നടിച്ചോ. ഇടിക്കാതെ വേണം ചെയ്യാൻ. കുറച്ചുകൂടി ലേക്ക് പൊക്കം ഉണ്ടത്. ഉപയോഗിക്കാം താക്ക. ഓക്കെ, നോ നമുക്ക് ഈ സാധനം എടുത്തിട്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് നമുക്ക് കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, സാ നൈറ്റ് ആയതുകൊണ്ട് ഹെഡ് ലൈറ്റ് ഒന്ന് ഓൺ ആക്കട്ടെ. ഫസ്റ്റ് ഗിയർ ഓക്കെ, ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് എടുക്കാനുള്ളത് വീട്ടെ. കഴിഞ്ഞ വർഷം വണ്ടി എടുക്കാൻ നേരത്തെ പോയി ഇടിച്ച്, അറിയില്ല. ലെറ്റ്സ് ഗോ. ഒരു ഭാഗ്യമാണ് നമുക്ക് കറക്റ്റ് ഗ്രീൻ ലൈറ്റ് സ്റ്റാർട്ടിങ് തന്നെ.
വണ്ടി എടുത്താൽ മതി. ഇവരിലേക്ക് ബഗ്ഗാണ് ഗെയിമിൻ്റെ കേട്ടോ, അത് അവർ ഫിക്സ് ആകാത്തോണ്ടാ. ഇവിടെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്, നോക്കട്ടെ. നമ്മൾ ഓവർ സ്പീഡാണെന്ന് തോന്നുന്നു പോകുന്നു. ആണോ, കാറൊക്കെ നല്ല പറന്നാണ് പോകുന്നത്. കാറിൻ്റെയും ഈ വാനിൻ്റെയും ഒക്കെ ജീപ്പിൻ്റെ ഒക്കെ ഇത് കുറവാണ് സ്പീഡ് ലിമിറ്റ്. എന്താണ് ട്രക്ക് സാറേ എടുക്കുന്നില്ല വണ്ടി, എന്താണ് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞത്? അതാണല്ലേ, പകുതി വെച്ചാകുമ്പോൾ ഇങ്ങനെ നിർത്തി വെച്ചേക്കും. ഇനി ചെയ്തതിൽ ഏറ്റവും ഏറ്റവും ദൂരം കൂടിയൊരു മിഷനായിരിക്കും നമ്മുടെ ഇത്. ഈ ഒരു ഇത് 8 കിലോമീറ്റർ എന്തോ ഉണ്ടായിരുന്നു, ഇപ്പം തന്നെ 6 കിലോമീറ്റർ നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. മല കയറുമ്പോഴാണല്ലേ വണ്ടി പവർ. പെട്രോൾ ഭയങ്കര ലാഭമാണ് കേട്ടോ ഈ വണ്ടി കേട്ടോ. F-150 ആണെങ്കിൽ നന്നായി കുടിക്കും, ഇത് കുഴപ്പമില്ല. നല്ല നമുക്ക് ഫുൾ ടാങ്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഒരു 5-6 വർക്ക് ഫിനിഷ്. നല്ല ഡിസ്റ്റൻസ് ഉള്ളത്, അത്യാവശ്യം പവറും ഉണ്ട് വണ്ടിക്ക്, പിന്നെ വലിയ ചിലവില്ല. പിന്നെ ഞാൻ ഓരോ ലൈക്ക് ഒരു 10 ജോബ് കഴിയുമ്പോൾ തന്നെ വണ്ടി സർവീസ് ചെയ്ത് വെക്കും, അത് ഒരു നല്ല കാര്യമാണ്. സ്പീഡ് ലിമിറ്റ് കണ്ടില്ല, അതൊക്കെ എൻ്റെ ക്യാമറ കണ്ടുണ്ടെന്നാണ് പറയുന്നത്. സ്പീഡ് ലിമിറ്റ് ഇതിലടി ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് സംശയം. 100 കാണും അല്ലെങ്കിൽ 80 കാണുമായിരിക്കും. ടൈം ഈവനിങ് ആണോ അതോ മോർണിംഗ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ലൈറ്റ് കുറച്ചുകൂടി വണ്ടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നൈസായിരിക്കും, പൊളിക്കും. പക്ഷേ ഗ്രൈൻഡ് ചെയ്യണം ഓരോന്ന് ക്ലെയിം ചെയ്യണമെങ്കിൽ, പൈസ നല്ലതായിട്ട്. ആ ഓപ്പോസിറ്റ് വന്ന് വണ്ടി നിർത്തി, എൻ്റെ സൈഡ് റൈറ്റ് സൈഡിലുള്ള വണ്ടി നിർത്തി വെച്ചേക്കും. ഏതെങ്കിലും ഒരു വണ്ടി പോകുമല്ലോ. ഓ ലീഷിട്ട് നമുക്ക് പെനാൽറ്റി വന്നിട്ടുണ്ട്. സോ 100 കിലോമീറ്ററാണ് അടിച്ചേക്കുന്നത് കേട്ടോ. 50 സോണിൽ നമ്മൾ 75-77 സ്പീഡിൽ ഓടിച്ചെന്ന് പറഞ്ഞിട്ട്. നൈസ്, നമ്മുടെ ഫസ്റ്റ് പെനാൽറ്റി ഇന്നത്തെ. റൈറ്റ്. ഫസ്റ്റ് ലെഫ്റ്റ്. ഓക്കെ, തൊട്ടടുത്ത് റിപ്പയർ ഷോപ്പ് ഉണ്ട്. ആ, നമുക്ക് ഇത് റിപ്പയറിൻ്റെ ആവശ്യമില്ല, ഈ പ്രാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവിടെ അങ്ങ് വണ്ടി റിവേഴ്സ് ആക്കുക ലോഡ് ചെയ്യാൻ വേണ്ടി. നൈസ്. ഓ, ഇത്തവണ ഡാമേജസ് ഒന്നും വന്നിട്ടില്ല, നൈസ്. ഒരു നല്ലൊരു കാര്യമാണ്. സി, എൻ്റെ കയ്യിൽ നമ്മൾ തുടങ്ങിയപ്പോൾ 25,000 ഉള്ളായിരുന്നു, ഇത്രയും 3 ജോബ് ചെയ്തിട്ട് 36,000. അതാണ് കഷ്ടപ്പെട്ട്. സോ നമ്മൾ 3 ജോബ് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, കാരവാന്, കൺസ്ട്രക്ഷന്, ലോജിസ്റ്റിക്. സോ 3 ഉണ്ട്. സോ ഞാൻ മിക്കവാറും കുറച്ചൊരു ഗ്രൈൻഡ് ചെയ്തിട്ട് എനിക്കൊരു ട്രക്ക് കൂടി ബൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നമുക്കല്ലേ വണ്ടി നമുക്ക് ഇവിടെ എവിടെയും പാർക്ക് ചെയ്ത് റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ പണി കിട്ടും. തൊട്ടടുത്ത് കഫെ ഉണ്ട്, നമുക്ക് ഇവിടെ നല്ല എന്തെങ്കിലും വാങ്ങിച്ച് കോഫിയോ വാങ്ങിച്ചോ എല്ലാം കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ റെസ്റ്റ് എടുക്കാറ്. സോ ഇതാണ്, സോ ഇതായിരുന്നു നമ്മുടെ ട്രക്ക് ആൻഡ് ലോജിസ്റ്റിക്. സ്റ്റീമിലും കോൺസോളിലും അവൈലബിൾ ആണ്, ആർക്കും താല്പര്യം അവൈലബിൾ ആണ് കേട്ടോ. PS5 PC ആയിട്ട് ക്രോസ് പ്ലേ ഉണ്ട്. സോ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയും കൂടി ജോബൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ,
ബട്ട് കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ട്രക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫണ്ണായിരിക്കും നിങ്ങൾക്ക് വണ്ടികളിൽ ഇവിടുന്ന് എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്യാൻ പറ്റും. നല്ലൊരു അനവേസ് ലെമിനോ നിങ്ങൾക്ക് എന്താണ് ഗെയിം ഇഷ്ടപ്പെട്ടോ, എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഗെയിം പ്ലേസ് ഇനി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലെസ്റ്റ് കമൻസിലൂടെ എഴുതിയായിരിക്കാം, ഞാൻ ഡെഫിനറ്റ് ചെയ്യുന്നതായിരിക്കും. അമേരിക്കൻ ട്രക്ക് സിമുലേറ്ററിൻ്റെ വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ എൻ്റെ സംശയം ലൈക്ക് ലോങ് ഫുൾ വീഡിയോ ലോങ് ആയിട്ട് കീപ്പ് ചെയ്യണം, അത് ഷോർട്ട് ആയിട്ട് എടുക്കുക. ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാം, അതിനനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ എഴുതിയിരിക്കുക. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതൊരു ഗൈസ്, ബൈ, ടേക്ക് കെയർ, പീസ്.